നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോകാം. ബേസ് എന്തായാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു, നിങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞു, സെന്റൻസ് എന്താണെന്ന് അറിയാം, സെന്റൻസ് ഏതൊക്കെ ടൈപ്പ് എന്നറിയാം, അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്നൊക്കെ അറിയാം അല്ലേ. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ കഴിയൂ. അപ്പൊ എന്തൊക്കെയാണ് സെന്റൻസ്, ടൈപ്പ് ഓഫ് സെന്റൻസ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കി, വീഡിയോ ഒക്കെ നോക്കി, നല്ല ക്ലാസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അത് മാത്രമല്ല, നിങ്ങൾ തന്നെ സ്വയം എക്സസൈസ് ചെയ്ത് നോക്കിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തു കഴിഞ്ഞല്ലോ എല്ലാവരും. ഇപ്പൊ സെന്റൻസ് എന്തെന്നറിയാം, കൈൻഡ് ഓഫ് സെന്റൻസ് ഏതൊക്കെയെന്ന് അറിയാം. ഇനി ഓക്സിലറി വെർബ് എന്ന് ഇനി നിങ്ങൾ കണ്ടോടെ തന്നെ പറയും, ഇതാണ് ഓക്സിലറി വെർബ് എന്ന് നിങ്ങൾ കണ്ടോടെ തന്നെ പറയാനും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തയിലേക്ക് പോകാമല്ലോ. അടുത്ത എന്താണ് നോക്കുന്നത്? എന്തായാലും ഏത് പഠിക്കുമ്പോഴും ഗ്രാമർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആദ്യം എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? പെന്നുണ്ടായിരിക്കണം, ബുക്ക് ഉണ്ടായിരിക്കണം. പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെ എഴുതിയും കൂടെ പോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്തയിലോട്ട് പോകണം. ഇനിയാണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെറും ഒരു എക്സാം മെന്റാലിറ്റിയിൽ മാത്രം നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യണം, ഒരു ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെ ഒരു ആപ്ലിക്കേഷൻ എഴുതുന്നെങ്കിലും വേണമെങ്കിലും എന്ത് വേണം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയാം, അതൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ എൻ്റെ റിലേറ്റീവ് വർക്ക് ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇതൊന്നുമില്ല, ഗ്രേഡും അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഒന്നും വലുതല്ല, പണ്ടത്തെ ഒരു ക്വാളിഫിക്കേഷനേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അത്രയ്ക്ക്, പണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്രയ്ക്ക് കൈകാര്യം ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന കൊളീഗ് അല്ലെ, നമ്മൾ പറയുന്ന കൊളീഗ് എന്നാണ് പറയുന്നത്, ആ വാക്കോർമ്മ ആണ് കൊളീഗ്. ആ കൊളീഗ് എം എയും ഒക്കെ കഴിഞ്ഞു വന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോഴും ആപ്ലിക്കേഷൻ ലെറ്റർ, എന്തെങ്കിലും ഒരു ലെറ്റർ എഴുതണമെന്ന് പറയുമ്പോൾ ആദ്യം ഓടുന്നത് എൻ്റെ റിലേറ്റീവിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലുതായിട്ട് കൈകാര്യം ചെയ്യാൻ പണ്ടേ അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്യുമായിരുന്നു, ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി വീട്ടിൽ വെച്ചിരുന്ന് പഠിച്ച് ഓരോ അതോ എന്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡിക്ഷണറി എടുക്കും, വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് അദ്ദേഹം സുഖമായിട്ടാണ് ഇംഗ്ലീഷിൽ ആപ്ലിക്കേഷൻ ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നത്. പക്ഷേ എം എ പഠിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ ഇന്നും വിറയിലാണ് എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് ഇനി വരരുത്, ആ ഒരു അവസ്ഥ വരരുത്. ഇപ്പൊ ക്വാളിഫിക്കേഷൻ മാത്രമല്ല വേണ്ടത്, അതിനോടൊപ്പം തന്നെ നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടെ വേണം. അത് ആർക്കും സാധ്യമാവുന്ന, അത് ഗ്രേഡ് നോക്കിയല്ല നമ്മൾ സാധ്യമാക്കേണ്ടത്. നമുക്ക് പഠിക്കാം, നിങ്ങൾക്ക് ഒരു മെന്റാലിറ്റി ഉണ്ടാവണം, ഗ്രാമർ പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സുഖമായിട്ട് നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുത്ത് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചാണ് പോകുന്നത്. റിപ്പോർട്ട് സ്പീച്ച് നിങ്ങൾ പൊതുവേ ഏഴാം ക്ലാസ് മുതൽ, എൻ്റെ ഓർമ്മയാണെങ്കിൽ ഏഴാം ക്ലാസ് മുതൽ ഈ മലയാളം മീഡിയം സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ, ഈ അല്ലാത്ത ഈ എയ്ഡഡ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഗ്രാമർ ബേസ് തൊട്ടേ എൽ കെ ജി തൊട്ടേ പഠിക്കണം, അങ്ങനെയല്ല. നിങ്ങൾ കൂടുതൽ ഗ്രാമർ പഠിക്കുന്ന ഏഴാം ക്ലാസ് തൊട്ടൊക്കെയാണ്. ഏഴാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം റിപ്പോർട്ട് സ്പീച്ച് മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പത്താം ക്ലാസ്സിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന സ്വപ്നം അതായിരുന്നു, ഇനി ആ സ്വപ്നം പേടിപ്പിക്കേണ്ട, ഇനിയും ഉണ്ട്. പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നതുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് റിപ്പോർട്ടർ സ്പീച്ചിന്. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ നിങ്ങൾ റിപ്പോർട്ടർ സ്പീച്ച് ക്വസ്റ്റ്യൻസിൽ കാണുമ്പോൾ കോൺവെർസേഷൻ രീതിയിൽ തരും, അതിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഓർമ്മയുണ്ടല്ലോ റിപ്പോർട്ട് സ്പീച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. പത്താം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതേ ഉള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ കയ്യിൽ കാണാം. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അങ്ങനെയല്ല, പ്ലസ് വണ്ണിൽ തൊട്ട് അങ്ങനെയല്ല. എങ്ങനെയാണ്, പാരഗ്രാഫ് ആണ് തരുന്നത്. ഈ പാരഗ്രാഫ് പ്ലസ് വൺ ഹയർ സെക്കൻഡറി മുതൽ ഇനി നിങ്ങൾക്ക് വ്യത്യാസം വരികയാണ് റിപ്പോർട്ട് സ്പീച്ചിൽ. പാരഗ്രാഫിലാണ് തരുന്നത്, ഈ പാരഗ്രാഫിനെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഒരു പാരഗ്രാഫ് തരും, അതിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത പോകുന്ന എന്തിനാണ്, റിപ്പോർട്ട് സ്പീച്ച്. ഞാൻ ബേസ് ഒരുപാട് ബേസിലേക്ക് പോയില്ല, നമ്മൾ പഠിപ്പിക്കുമ്പോൾ ബേസ് നമ്മൾ ടച്ച് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് വെർബ് എന്താന്ന് പറയുന്നത് ഒരു ബേസാണ്, പാർട്ട് ഓഫ് സ്പീച്ചിലെ ഒരു ബേസാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, വെർബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ സെൻറ്റൻസ് എന്ന് കഴിഞ്ഞു, ഇനി നമ്മൾ നേരെ പോകുന്ന റിപ്പോർട്ട് സ്പീച്ചിലേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് നമ്മൾ ബേസും കൂടെ പറഞ്ഞ് പറഞ്ഞായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാം അറിയാം റിപ്പോർട്ട് സ്പീച്ച്, അത് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെയൊക്കെ അറിയാം. ഈ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ആ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, വേറൊന്നുമല്ല, റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം ടെൻസ് അറിഞ്ഞിരിക്കണം. എന്താണ് ടെൻസ്? ടെൻസ് എന്ന് കാലമെന്ന് നമ്മൾ പറയും അല്ലേ, പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ, അങ്ങനെ മൂന്ന് കാലങ്ങളാണുള്ളത്. ഈ മൂന്ന് കാലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ടെൻസ് എന്തെന്നാണ്,
നിങ്ങൾ ടെൻസ് എന്ന് പറയുമ്പോൾ അയ്യോ ടെൻസ് തുടങ്ങി, ഇനി ടെൻസ് തുടങ്ങി എന്ന് പറയും. അങ്ങനെ വിചാരിക്കരുത്. ടെൻസ് അറിഞ്ഞാലേ നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലോട്ടും കടക്കാൻ പറ്റുള്ളൂ. ശരി, ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സെന്റൻസ് എന്തെന്ന് അറിയാം, അറിയില്ലേ? ഇനി നിങ്ങൾക്ക് ടെൻസ് എന്തെന്ന് അറിയാം. ഞാൻ പറഞ്ഞു എത്ര ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ട്, ടെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ത്രീ കൈൻഡ് ഓഫ് സെന്റൻസ് ഉണ്ടോ, ടെൻസ് ഉണ്ടെന്നോ, സോറി സെന്റൻസ് അല്ല ടെൻസ് ഉണ്ടെന്നോ. ഏതൊക്കെയാണ് ടെൻസുകൾ? ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഇനി പറയും ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സെന്റൻസ്. അതെ, അത് തന്നെയാണ് പ്രസന്റ് ടെൻസ്, ഇപ്പോ നടക്കുന്ന കാലം, വർത്തമാന കാലം എന്ന് പറയും. അടുത്ത എന്താണ്? കുറച്ചു മുമ്പേ കഴിഞ്ഞ കാലം. അതിനെന്ത് നിങ്ങൾ പറയും? അത് തന്നെയാണ് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന കാലത്തിന് എന്ത് പറയുന്നു? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ മൂന്ന് കാലങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് മൂന്ന് കാലങ്ങൾ? ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, അടുത്തത് ഏതാണ്? പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഏത് ഓർഡറിൽ തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ ഓർമ്മ വേണം. പ്രസന്റ് എന്ന് പറയുന്നത് വർത്തമാനകാലം, പാസ്റ്റ് എന്ന് പറയുന്നത് ഭൂതകാലം, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭാവി കാലം. ഓക്കെ, ഇനി നമ്മൾ ടെൻസ് പറയുമ്പോൾ ടെൻസിൽ ആദ്യം ഏതാണ് പറഞ്ഞത്? ഞാൻ ഇപ്പോൾ നടക്കുന്നു, ഇപ്പോൾ ഞാൻ എഴുതുന്നു, അത് ഏത് കാലമാണ്? അത് തന്നെയാണ് പ്രസന്റ് ടെൻസ്. ഏതാണ്? പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിലും നാലെണ്ണമുണ്ട്, നാലായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സിമ്പിൾ, ആദ്യത്തെ ഏതാണ്? സിമ്പിൾ, സിമ്പിൾ പ്രസന്റ്. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് ഏത് വരുന്നു? പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് കണ്ടിന്യൂ കുറച്ച് ഇങ്ങോട്ട് എഴുതാം, കുറച്ചുകൂടെ വിസിബിൾ ആവും. ഒന്നുകൂടെ നോക്കിയാണ് സിമ്പിൾ, അടുത്ത ഏതാണ് പറയുന്നത്? രണ്ടാമത്തേതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോണം. പ്രസന്റ് കണ്ട് സി ഒ എൻ ടി ഐ എൻ യു ഒ യു എസ്. ഇവിടെ എല്ലാവരും തെറ്റിച്ചെഴുതാറുണ്ട് കണ്ടിന്യൂസിന്റെ സ്പെല്ലിംഗ്, മിക്കവരും യു എഴുതാറില്ല. അങ്ങനെയല്ല, നിങ്ങൾ ഇനി പഠിച്ചോണം കണ്ടിന്യൂസിന് എന്താണ് വേണം? യു വേണം. അപ്പൊ ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ആയി, പ്രസന്റ് കണ്ടിന്യൂസ് ആയി. മൂന്ന് പ്രസന്റ് പെർഫെക്റ്റ്, മൂന്നാമത്തേതാണ് പ്രസന്റ് പെർഫെക്റ്റ്. നാല് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, നാലേതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ നാലെണ്ണം. അപ്പൊ ആദ്യം പഠിച്ചത് നമ്മൾ ഏതാണ് പഠിക്കാൻ പോകുന്നത്? പ്രസന്റ് ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ടെൻസിൽ ആദ്യത്തെ ഏതാണ് പഠിക്കുന്നത്? പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് എത്രയോ തിരിച്ചിട്ടുണ്ട്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഇനി നമുക്ക് ഇതിനകത്ത് പാസ്റ്റ് ആണ് പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പ്രസന്റ് മാറ്റിയാൽ മതി. നമുക്ക് എന്നെ പറയാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യത്തെ ഏതാണ്? സിമ്പിൾ പാസ്റ്റ്. രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. മൂന്നാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. നാലാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്ത ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചർ ടെൻസ് പറയുമ്പോൾ എങ്ങനെ പറയും? ഇതൊന്ന് മാറ്റി പറഞ്ഞാൽ മതി. പ്രസന്റിന്റെ അടുത്ത് എന്താക്കിയാൽ മതി? ഫ്യൂച്ചർ ആക്കിയാൽ മതി. നിങ്ങളൊന്ന് പറഞ്ഞ എങ്ങനെ പറയും? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ നമുക്ക് ഓരോ ടെൻസിനും എത്ര വെച്ചുണ്ട്? നാല് വെച്ചുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കി 12 എണ്ണം നോക്കാലോ. ഒന്നുകൂടെ നോക്കേ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇനി ഇതിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് അറിയാം, പഴയ കുട്ടികൾക്ക് അറിയാം, ഈ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞല്ല പോകുന്നത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുമ്പോൾ. എന്തായാലും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എന്തായാലും പഠിച്ചു തുടങ്ങി. അപ്പം കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യമായിട്ട് തന്നെ പഠിക്കാം. ഞാൻ സിമ്പിൾ വേയിലാണ് അന്നൊക്കെ പഠിപ്പിക്കുമായിരുന്നു, ഇന്ന് സിമ്പിൾ വേയിലല്ല പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി ഓരോന്ന് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, ഇതെല്ലാം പറഞ്ഞ് ഡീപ്പായിട്ട് പറഞ്ഞാണ് പോകാൻ പോകുന്നത്. പക്ഷെ ഈസി ആയിട്ട് ഞാൻ എളുപ്പത്തിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, നോക്കാലോ. നമ്മൾ ടെൻസ് ആണ് പഠിക്കുന്നത്, റിപ്പോർട്ട് സ്പീച്ചിന് വേണ്ടിയാണ് ടെൻസ് പഠിക്കുന്നത്. ടെൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രാമറാണ് അല്ലേ, അത് റിപ്പോർട്ട് സ്പീച്ചിന് ആവശ്യത്തിന് രീതിയിലാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഇപ്പൊ ടെൻസിലെ ആദ്യം പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇത് നിങ്ങൾ കഴിഞ്ഞു. പ്രസന്റിൽ എത്തെണ്ണം ഉണ്ട്? നാലെണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാലോ, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞുതരും എനിക്ക്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ വരുമ്പോൾ ഏതൊക്കെ വരും? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൽ ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോണം, നിങ്ങൾ എന്നോടൊപ്പം പറഞ്ഞോണം ഏതൊക്കെയാണ്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
ഈ ഗ്രാമർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മടിച്ചൊന്നും ഇരിക്കരുത്, പഠിച്ചോണം. നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുകയാണ് പഠിക്കാൻ, അതെല്ലാം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തോണം ഗ്രാമർ പഠിക്കാൻ വേണ്ടി. നോക്കാലോ, അപ്പൊ നമ്മൾ ടെൻസിലേക്ക് പോവുകയാണ്, കാര്യമായിട്ട് റിപ്പോർട്ട് സ്പീച്ചിന് ആവശ്യമുള്ള രീതിയിൽ പഠിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ പറയുന്നു, ഇപ്പൊ റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെയാണെന്ന് പറയുന്നത്. റിപ്പോർട്ട് സ്പീച്ച് രണ്ട് തരത്തിലൊന്ന്, ഒന്ന് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ആദ്യത്തേതാണ് ഡയറക്റ്റ് സ്പീച്ച്, ആദ്യത്തേത് ഡയറക്റ്റ് സ്പീച്ച്. രണ്ടാമത്തേതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്താണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എക്സാക്ട് വേർഡ്, കറക്റ്റ് ഞാൻ പറയുന്നത് അതേപോലെ പറയുന്നെങ്കിൽ അത് എന്തെന്ന് പറയുന്നു, ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന എക്സാക്ട് വേർഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ പറയുന്ന അതേപോലെ പറയുന്നെങ്കിൽ അത് എന്തിൽ എഴുതാം, ഡബിൾ ഇൻവെർട്ടർ കോമയിൽ തന്നെ പറയും. ഡബിൾ ഇൻവെർട്ടർ കോമ അറിയാലോ, ഡബിൾ ഇൻവെർട്ടർ കോമയിൽ അതേപോലെ പറയുന്ന എക്സാക്ട് വേർഡ് പറയുകയാണെങ്കിൽ അത് ഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ്, ഞാൻ പറയുന്ന ഒരു കാര്യം മറ്റൊരാളോട് വേറെ പറയുമ്പോൾ, തേർഡ് പേഴ്സണോട് പറയുമ്പോൾ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ച്. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്, ഈ ഡയറക്റ്റ് സ്പീച്ച് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട്. അതാണ് നമ്മൾ എന്ത് പറയുന്ന, റിപ്പോർട്ട് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യം അത് മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം വേറൊരാൾ കേൾക്കുകയാണ്, ആ കേൾക്കുന്ന ആള് മറ്റൊരാളോട് അത് പറയണം, അവൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. പക്ഷെ ഡിഗ്രി ലെവലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാനും ചോദിക്കും. ചിലപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് അത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കാനൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലൊക്കെ പോകുമ്പോൾ ചോദിക്കും. ഇപ്പൊ എന്തായാലും നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡയറക്റ്റ് സ്പീച്ചിനെ എന്ത് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുന്നതാണ് പഠിക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പറയാം, രാജു സെഡ് ടു റാണി, വൈ ആർ യു ലേറ്റ്. കണ്ടല്ലോ, ഇപ്പൊ രാജു റാണിയോടാണ് പറയുന്നത് വൈ ആർ യു ലേറ്റ്. ഈ വൈ ആർ യു ലേറ്റ് എന്ന് എഴുതിക്കുന്ന ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കിടക്കുന്ന ഈ ഒരു സെന്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. വേറൊരാളോട് റാണി വേറൊരാളോട് ചെന്ന് പറയുകയാണ്, രാജു എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ന് ചെന്ന് പറയുകയാണ്. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കുന്നത്. ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടതാണ് ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ അകത്ത് കിടക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് എന്ന് അറിയണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ബേസ് ആയിട്ട് പഠിച്ചത്, സെന്റൻസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇപ്പൊ ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വൈ ആർ യു ലേറ്റ്, അവിടെ എന്തുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്, അതെ അത് തന്നെയാണ് എല്ലാവരും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈ ആർ യു ലേറ്റ് ഈസ് എ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഡബ്ല്യു എച്ച് യു ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് ഇത്, വൈ ആർ യു ലേറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇനി ഇത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ അല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതിൽ വരുന്ന എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് നോക്കേണ്ടത്. അപ്പൊ ഇത് നമുക്കറിയാം, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കിടക്കുന്ന ഇത്രയുമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, ടെൻസിൽ വരുന്ന ചേഞ്ചസ്. രണ്ട്, സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും വരുന്ന ചേഞ്ചസ്. മൂന്ന്, ചില വാക്കുകളുണ്ട് ആ വാക്കുകളുടെ ചേഞ്ചസ്. അതാണ് നമുക്ക് മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ കോമൺ ആയിട്ട് റിപ്പോർട്ട് സ്പീച്ചിൽ കോമൺ ആയിട്ട് മൂന്ന് റൂൾസ് ആണുള്ളത്. റിപ്പോർട്ട് സ്പീച്ചിൽ എത്ര ഉണ്ട്, മൂന്ന് റൂൾസ്. കോമൺ ആയിട്ട് ത്രീ റൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ത്രീ റൂൾസ്, ഏതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം നമ്മൾ പറഞ്ഞ ടെൻസിൽ വരുന്ന ചേഞ്ചസ്. രണ്ടാമത്തേത് സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും വരുന്ന ചേഞ്ചസ്. മൂന്നാമത് ഏതിലാണ് വരുന്നത്, ഈ ചില വേർഡ്സുകളുണ്ട്, ദിസ് ദാറ്റ് ആകുന്നു, അങ്ങനെ ചില വേർഡ്സുകളുണ്ട്, ആ വേർഡ്സിൽ വരുന്ന ചേഞ്ചസ്. ഇത് മൂന്നുമാണ് കോമൺ റൂൾസ്. ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് എടുത്താലും, ഇൻട്രോഗേറ്റീവ് ആവട്ടെ, ഇമ്പരേറ്റീവ് ആവട്ടെ, അസർട്ടീവ് ആവട്ടെ, എക്സ്ക്ലമേറ്ററി ആവട്ടെ, ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് എടുത്താലും അത് ഏതാണ്, അതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ത്രീ റൂൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പറയാലോ ത്രീ റൂൾസ്. നമുക്ക് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോമൺ ആയിട്ടുള്ള ത്രീ റൂൾസ് നമ്മൾ പറയാൻ പോകുകയാണ്. ആദ്യം ഞാൻ എന്തിലാണ് വരുന്നത്, ടെൻസിൽ വരുന്ന ചേഞ്ചസ് ആണ് പറയാൻ പോകുന്നത്. ഏതിൽ വരുന്ന ചേഞ്ചസ് ആണ്, ടെൻസിൽ വരുന്ന ചേഞ്ചസ്. നമ്മൾ പറഞ്ഞു ടെൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞു, ഏതൊക്കെയാണ്, ആ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇത് നമ്മൾ അവിയൽ പരുവം പോലെ നമ്മൾ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ അവിയൽ പരുവം പോലെ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു നല്ല രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നെന്ന് പഠിക്കാൻ പോകുകയാണ്.
ഓക്കെ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നിങ്ങൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ചേഞ്ചസ് ഇൻ ടെൻസിൽ പഠിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് പഠിക്കുന്നത്? റിപ്പോർട്ട് സ്പീച്ചിന് വേണ്ടിയാണ് പഠിക്കുന്നത്. റിപ്പോർട്ട് സ്പീച്ച് എന്ന് വേണ്ടി മാത്രമല്ല എന്തിനും ഈ ചേഞ്ചസ് ആണ് ഉണ്ടാവും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ക്ലിയർ? നോക്കാം, ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു അല്ലെ. പ്രസന്റൻസിൽ വരുന്ന ഫസ്റ്റ് പാർട്ടാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോൾ ഫോമിൽ എന്താണ് വരുന്നത്? സബ്ജക്ട് പ്ലസ് V1 form of the verb. Subject plus V1 form of the verb. In the tense, simple present in the formula, subject plus V1 form of the verb. This V1 is the same thing. Do allengate this form. What is the verb? The verb is the form. You can say the verb is the form of the verb. V1, V2, V3. അറിയില്ലാത്തവര് ഒരുപാട് ഈ ഗ്രാമർ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കണം. കുറച്ച് പേർക്കൊക്കെ ഈ ഇത് ഏറ്റവും പാടായിട്ടാണ് തോന്നുന്നത്, കാരണം V1 V2 V3 ഇത്ര ടഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. നമുക്ക് നോക്കാം. ഒന്ന് ഞാൻ ജസ്റ്റ് എന്ന് പറയാം, V1 എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറയുന്നത് ഒരു V1. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബാണ്. ഇപ്പൊ വെർബിന്റെ ഒന്നാമത്തെ ഫോം പറയാം ഗോ. വെർബിന്റെ രണ്ടാമത്തെ ഫോം, ഈ V1 എന്ന് പറയുന്നതാണ് പ്രസന്റ് ഫോം എന്ന് പറയുന്നത്. V2 പാസ്റ്റ് ഫോം ആണ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, V1 പ്രസന്റ് ടെൻസ് ആണ് ഗോ. ഗോയുടെ പാസ്റ്റ് ഏതാണ്? എല്ലാവർക്കും അറിയാം ഏതാണ് ഗോയുടെ പാസ്റ്റ്? വെന്റ്. ഗോയുടെ പാസ്റ്റ് വെന്റ്. എന്നാൽ ഗോയുടെ വെന്റിന്റെ V3 ഫോം ഏതാണ്? തെറ്റിപ്പോകരുത്, ഗോ വെന്റ് V3 ഫോം ഏതാണ്? ഗോൺ. ഗോണാണ് V3 ഫോം, കേട്ടോ. ഇവിടെ നമ്മൾ സൈലന്റ് ആയിട്ട് എന്ത് ചേർക്കുന്നുണ്ട്? ഹാഡ് എന്ന് വെച്ചാൽ ചേർക്കുന്നുണ്ട്. നമ്മൾ എഴുതുമ്പോൾ അത് പറയുന്നില്ല, ഇവിടെ എഴുതുമ്പോൾ പറയില്ല. ഗോ വെന്റ് ഗോൺ. ഓക്കെ, അടുത്ത് ഞാൻ ഒരു V1 പറയട്ടെ. ലുക്ക്. ലുക്കിന്റെ V2 ഏതാണ്? നിങ്ങൾക്കറിയാം ഏതാണ്? ലുക്ക്ഡ്. ഇനി V3 ഏതാണ്? അതും എന്ത് തന്നെയാണ്? ലുക്ക്ഡ് തന്നെയാണ്. ഇനി വേറെ ഒന്ന് പറയട്ടെ, കട്ട്. കട്ടിന്റെ V2 ഫോം ഏതാണ്? കട്ട്. V3 ഫോം എന്താണ്? കട്ട്. ഓക്കെ, ഡിഫറൻസ് ഉണ്ടോ? അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ വരുന്നതും രണ്ടെണ്ണം ഒരേപോലെ വരുന്നതും ചിലപ്പോൾ മൂന്നും ഒരേപോലെ വരുന്നതും ഇങ്ങനെ V1 V2 V3 ഒരുപാടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് V1 V2 V3 നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഇതുപോലെ നമുക്ക് ഒരുപാട് എഴുതാൻ വരും. വൈ, ബൈ എഴുതാം, ബ്രിങ് എഴുതാം, ഇങ്ങനെ എല്ലാത്തിനും എന്തുണ്ട്? V1 V2 V3 ഫോമാണ്. നിങ്ങൾ തന്നെ ഒരുപാട് കണ്ടെത്തി എഴുതുക, കണ്ടെത്തി ഒരു ബുക്ക് എടുക്കുക, അതിലൊരു 10-15 വരെ എഴുതാം. അത്രയും ഓരോ വെർബ് എടുക്കുക, ഓരോ ക്രിയ എടുത്ത് അതിനെ V1 V2 V3 ആയിട്ട് തിരിച്ച് എഴുതുക. അപ്പൊ നമുക്ക് ഈസിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് V1 V2 V3 മനസ്സിലായാലോ. ഇനി നമുക്ക് ഇതിലോട്ട് പോകാലോ. അപ്പൊ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ഫോമിൽ എന്താണ്? സബ്ജക്ട് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്, അതാണ് സിമ്പിൾ പ്രസന്റ്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ കിടക്കുകയാണ്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ കിടക്കുകയാണ്, പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുക, വെർബ് പ്രസന്റ് ടെൻസിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയില്ലേ, വാട്ട് ഈസ് യു, വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ചു. വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ചു, അതിലെ വെർബ് ഏതാണ്? ഇപ്പൊ ഒരു സെന്റൻസ് കിട്ടിയാൽ ആദ്യം കണ്ടെത്തേണ്ടത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആ ടൈപ്പ് ഓഫ് സെന്റൻസിലെ ഏത് വെർബാണ് അതിൽ വന്നിരിക്കുന്നത് നോക്കാം. Why are you late? നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരിക്കില്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ അതൊന്ന് നോക്കാം. അതിൽ ഏതാണ് വെർബ് എന്ന് പറയുന്നത്? അതെ, ആറാണ് അവിടുത്തെ വെർബ് അല്ലെ. ആറ് വെർബ് ആവുമ്പോ ആറ് ഏത് ടൈപ്പ് ഓഫ് ടെൻസിൽ വരുന്നതെന്ന് നോക്കാം. ആറ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസിലാണ് വരുന്നത്? ആറ് എന്ന് പറയുന്നത് പ്രസന്റിലാണ് വരുന്നത്. അത് നിങ്ങൾക്കറിയാലോ, പ്രസന്റിലാണ് വരുന്നത്. ഇനി ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയാം. വേറൊന്ന് പറയുന്ന I drink water. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ സെന്റൻസ് ചെയ്താണ് ഐ ഡ്രിങ്ക് വാട്ടർ. ഇതിലെ വെർബ് ഏതാണ്? ഇതിലെ വെർബ് ഏതാണ്? ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് പറയുന്ന വെർബ് ഏതാണ്? ഡ്രിങ്ക് ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? ഡ്രിങ്ക് കുടിക്കുക എന്നാണ്. അപ്പൊ ഡ്രിങ്ക് ആണ് അവിടുത്തെ വെർബ്. ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഏത് ടെൻസിൽ വരുന്നു? ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഏത് ടെൻസിൽ വരുന്നു? V1 ആണോ വരുന്നത്? V2 ആണോ വരുന്നത്? V3 ആണോ വരുന്നത് എന്ന് നോക്കാം. ഡ്രിങ്ക് ഏതിനാണ് വരുന്നത്? V1 വരുന്നത് അല്ലേ. V1 എന്ന് പറയുമ്പോൾ ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഡു ഡസ് ഫോം ആണ് വരുന്നത്. ഡു ഡസ് ഫോം ഓഫ് ദി വെർബ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്.
കണ്ടെത്തി ഇത് ഏത് ടെൻസ് എന്ന് കണ്ടെത്തി സിമ്പിൾ പ്രസന്റ് എന്ന് കണ്ടെത്തി അങ്ങനെ എനിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ആയി മാറണം എന്തായി മാറണം സിമ്പിൾ പാസ്റ്റ് ആയി മാറണം എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് എന്നാൽ വി ടു ഫോം ഓഫ് ദി വെർബ് സബ്ജക്റ്റ് പ്ലസ് വി ടു ഫോം ഓഫ് ദി വെർബ് ഈ വി ടു എന്ന് പറഞ്ഞാൽ ഏത് ഫോമാണ് ഡിഡ് ആണ് വി ടു എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പൊ ഇതെങ്ങനെ എഴുതാം ഇതെങ്ങനെ ഞാൻ ഇതൊന്നും മാറ്റുന്നില്ല ഈ വെർബ് മാറ്റുക മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ ഐ ഡ്രിങ്കിന്റെ പാസ്റ്റ് ഏതാണ് ഡ്രിങ്കിന്റെ പാസ്റ്റ് ഡ്രങ്ക് ഐ ഡ്രങ്ക് വാട്ടർ ഇതും മാറും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതും മാറും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ടെൻസിലെ ചേഞ്ചസ് ആയതുകൊണ്ട് അത് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഡ്രിങ്ക് എന്തായി മാറണം ട്രങ്ക് ആയി മാറണം അതുപോലെ ഏത് സെന്റൻസ് കിട്ടിയാലും വെർബ് നോക്കണം വെർബ് നോക്കിയിട്ട് ആ വെർബിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ആദ്യത്തെ തന്നിരിക്കുന്ന സെന്റൻസിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറ്റണം സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റണം സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വി ടു ഫോമാണ് വി ടുവിന്റെ മറ്റൊന്നാണ് ഡിഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ വി വണ്ണിന് എന്താക്കി മാറ്റണം വി ടു അപ്പൊ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വെർബ് വി വൺ ആണെങ്കിൽ അത് എന്തായി മാറണം വി ടു ആയി മാറണം അത് ക്ലിയർ ആയല്ലോ അടുത്ത നമ്മൾ പറയുന്നത് നോക്കാം ഇനി തന്നിരിക്കും അപ്പൊ ഒന്നാമത്തെ റൂള് ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു നമ്മൾ ഫസ്റ്റ് റൂള് കോമൺ റൂൾസിൽ ആദ്യത്തെ റൂളാണ് ഏത് ടെൻസ് ടെൻസിലെ ഒന്നാമത്തെ പഠിച്ചു കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ പോയിന്റ് തന്നിരിക്കേ തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമുല ഇതിൽ കൂടെ നമ്മൾ ടെൻസും കൂടെ പഠിച്ചു പോവുകയാണ് ടെൻസിലെ ഫോർമുലാസ് പഠിച്ചു പോവുകയാണ് ഓക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമുല എന്താണ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് ഏതാണ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ എന്താണ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയാം ഹീ ഈസ് വാച്ചിങ് ടി വി ഹീസ് വാച്ചിങ് ടി വി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എന്നാൽ ഇതൊരു സെന്റൻസ് ഇതെന്നെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിച്ചോ ഇല്ല വെർബ് ഏതാണ് ഈസ് മാത്രം വെർബ് എന്ന് പറയരുത് ഈസിന്റെ അവിടെ എന്തുണ്ട് വെർബ് വേറെ ഒന്നുണ്ട് വാച്ച് ആണ് അവിടുത്തെ വെർബ് അപ്പൊ എന്താണ് ഈസ് വാച്ചിങ് ഇതാണ് വെർബ് അല്ലെ ഈസ് വാച്ചിങ് ആണ് എന്താണ് വെർബ് ഏത് ടെൻസ് എന്ന് നോക്കാം ഈസും ആറും ആമും വന്നാൽ പ്രസന്റ് ആണ് ഈസും ആറും ആമും വന്നാൽ പ്രസന്റ് ആണ് അതിന്റെ കൂടെ എന്ത് വന്നു വെർബിന്റെ ഐ എൻ ജി ഫോം വന്നിട്ടുണ്ട് അപ്പൊ ഏത് ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഇനി ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോ എങ്ങനെ എഴുതണം പ്രസന്റ് കണ്ടിന്യൂസ് എന്താക്കി മാറ്റണം പാസ്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് എന്താക്കി മാറ്റണം പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിൽ നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റും ഈസാറാമിന്റെ പാസ്റ്റ് പറഞ്ഞാൽ മതി ഈസാറാമിന്റെ പാസ്റ്റ് ഏതാണ് വെരി ഗുഡ് എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വാസ് വെയർ ആണ് ഈസാറാമിന്റെ പാസ്റ്റ് അപ്പൊ എങ്ങനെ എഴുതാം പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ എഴുതാം സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വെർബ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറണം പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറണം ക്ലിയർ ആയല്ലോ അപ്പൊ ഇത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ഞാൻ ഓർക്കുക ഞാൻ ഈ ഹി എന്ന് തന്നെ എഴുതുന്നത് അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ എഴുതേണ്ടത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാണ് ടെൻസിലെ ചേഞ്ചസ് ആണ് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ഹീ ഈസിന്റെ പാസ്റ്റ് ഏതാണ് ഹി വാസ് ഐ എൻ ജി ഫോം ഇത് തന്നെയാണല്ലോ ഹി വാസ് വാച്ചിങ് ക്ലിയർ ആയല്ലോ ഹിസ് വാച്ചിങ് ടി വി എന്തായി മാറി ഹി വാസ് വാച്ചിങ് ടി വി പാസ്റ്റ് വാസ് ഇനി ഇവിടെ ആറാണ് വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ആറിന്റെ പാസ്റ്റ് ഏതാണ് വെയർ ആണ് ഓക്കെ ഇനി ഐര കൂടെ മാത്രമേ എന്ത് വരികയുള്ളൂ ആം വരുള്ളൂ ഐര കൂടെ ആം വരും ഇനി ആമാണ് ക്വസ്റ്റ്യനിൽ വേണ്ടത് ഇപ്പൊ ഐ ആം വാച്ചിങ് എന്നാണ് കിടക്കുന്നത് നോക്കിയോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു ഐ ആം
വാച്ചിങ് ടി വി ഐ ആം വാച്ചിങ് ടി വി ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും ഐ ഈ ഐയിന് കൂടെ എപ്പോഴും ആം നമ്മൾ പറഞ്ഞു ആം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാസ് ആണ് വരുന്നത് അപ്പൊ ഈസും ആമും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് വാസ് ആണ് വരുന്നത് ആറ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആറ് ആറിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് വേറാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഐയിലെ കൂടെ ആം വരുമ്പോൾ നമ്മൾ വാസ് ആം ഉണ്ട് എന്ത് എഴുതണമെന്നാണ് പറഞ്ഞത് വാസാണ് പക്ഷേ അങ്ങനെ എഴുതരുത് ഐയിലെ കൂടെ എപ്പോഴും വാസ് വരില്ല ഐയിലെ കൂടെ എപ്പോഴും വേറെ വരികയുള്ളൂ അതൊന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം ഐയിലെ കൂടെ എന്തേ വരുള്ളൂ വേറെ വരുള്ളൂ ആം വന്നാൽ നമുക്കറിയാം ആം വന്നാൽ എന്തേ എഴുതാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വാസ് എഴുതാവൂ എന്നാണ് പറഞ്ഞിരിക്കണം പക്ഷെ ഐയിലെ കൂടെ ഒരിക്കലും വാസ് സിംഗുലർ എഴുതില്ല ഐയിലെ കൂടെ ഇപ്പം പ്ലൂറലേ എഴുതുള്ളതുകൊണ്ട് ഐ വേറെന്നെ പറയുള്ളൂ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കാര്യം പറയുന്നത് ഓക്കെ ക്ലിയർ ആണെന്നുണ്ടല്ലോ അപ്പൊ എന്താണ് പറഞ്ഞത് ഇവിടെ ഇപ്പൊ രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ ഒരുപാട് ഇങ്ങനെ പുഷ് ചെയ്യുന്നില്ല എന്നാലും ഒന്ന് നോക്കാം എന്തിരിക്കുക രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ രണ്ട് റൂൾസ് മാത്രമേ ഒരു കോമൺ റൂളിലെ രണ്ട് പോയിന്റ് മാത്രമേ പറഞ്ഞോളൂ ആ രണ്ട് പോയിന്റുകൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഓട്ടിച്ചു നോക്കാം ഏതൊക്കെയാണ് രണ്ട് പോയിന്റ് ഏതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസും അല്ലെ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസന്റ് എന്തായി മാറണം സിമ്പിൾ പാസ്റ്റ് ആയി മാറണം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറണം പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറണം സിമ്പിൾ പ്രസന്റിന്റെ ഫോമുല എന്താണ് സബ്ജക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദി വർബ് വി വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഡസ് ഫോം ഓഫ് ദി വർബ് സിമ്പിൾ പാസ്റ്റ് എന്താണ് സബ്ജക്ട് പ്ലസ് വി ടു ഫോം ഓഫ് ദി വർബ് വി ടു ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഡ് ഫോം ഓഫ് ദി വർബ് ഇനി പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ് സബ്ജക്ട് പ്ലസ് ഈസ് ആർ ആം പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് അതിൻ്റെ ഏതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് സബ്ജക്ട് പ്ലസ് വാസ് ഓ വെയർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് ഇത്രയൊന്ന് നന്നായിട്ട് നോക്കാം ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നമ്മളിപ്പോൾ 24 ഓക്സിലറി വെർബ് പഠിച്ചു ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ അതിനോരോന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു നോക്കുക 24 ഓക്സിലറി വെർബ് അറിയാം ഇതിൽ ഈസും ആർ ആം വാസ് വെയർ ഇത്രയുമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അതിലെ രണ്ട് പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞു അല്ലേ ഈസ് ആറ് ആം ഈസും ഈസും ഈ ഈസും ആറോ ആം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ് ഏത് ടെൻസിൽ വരുന്നതാണ് പ്രസന്റ് ടെൻസ് വാസും വേറെ ഏതിനാണ് വരുന്നത് പാസ്റ്റിലാണ് വരുന്നത് ഓക്കെ അതറിയാലോ ഇനി ഈസും ആമോ എന്ന് പറയുന്നത് സിംഗുലർ ആണ് ഓക്കെ ഈസും ഈസും ആമോ എന്താണ് സിംഗുലർ ആണ് ആർ എന്താണ് പ്ലൂറൽ ആണ് ഇനി വാസ് സിംഗുലർ വെയർ പ്ലൂറൽ ഇതും കൂടെ അറിഞ്ഞിരിക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഡു ഡസ് ഞാൻ പറഞ്ഞു ഡു ഡസ് മറ്റൊരു ഓക്സിലറി വെർബാണെന്ന് അറിയാലോ ഡു ഡസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഡു ഡസ് പഠിച്ചു കഴിഞ്ഞു ഇനി ഈ ഡു ഡസ് എപ്പോഴും തെറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഞാനിവിടെ ഒരു രണ്ട് വാക്ക് എഴുതുന്നു ഗോയും ഗോസും എഴുതും നമ്മളിപ്പോൾ രണ്ട് പോയിന്റെ പഠിച്ചോളൂ ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നതാണിത് ഗോയും ഗോസുമാണ് ഇതിൽ ഏതാണ് സിംഗുലർ ഏതാണ് പ്ലൂറൽ ഒന്ന് പറഞ്ഞേ ഗോയും ഗോസും വെർബാണേ രണ്ട് വെർബാണെന്ന് നിങ്ങൾക്ക് അറിയാലോ വെർബ് എന്ന് പറഞ്ഞാൽ അറിയാലോ ആക്ഷൻ വേർബ് ചെയ്യുന്ന പ്രവർത്തി ഗോയും ഗോസും ഇതിൽ ഏതാണ് എഴുതും എല്ലാവരും ഗോയും ഗോസും കാണുമ്പോൾ ആദ്യം പറയും ആ ഇത് സിംഗുലർ ഇത് പ്ലൂറൽ എന്ന് പറയും എങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എനിക്കായാലും പണ്ടൊക്കെ തെറ്റുന്ന കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു കാരണം എസ്സിൽ അവസാനിച്ചിരിക്കുകയല്ലേ എസ്സിൽ അവസാനിക്കുന്നതെല്ലാം പ്ലൂറൽ അല്ലേ ടീച്ചർ എന്ന് നിങ്ങൾ പറയും അല്ല അങ്ങനെയല്ല എപ്പോഴും ഓർക്കും അത് സബ്ജക്റ്റിൽ അങ്ങനെ നമുക്ക് നോക്കാം സബ്ജക്റ്റ് നമുക്ക് ബുക്സസ് ബുക്സ് മങ്കീസ് എന്നൊക്കെ പറയുമ്പോൾ എസ്സിൽ അവസാനിക്കുന്നതെല്ലാം പ്ലൂറൽ ആണെന്ന് പറയും പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ് വെർബാണ് പറയുന്നത് വെർബ് പറയുമ്പോൾ ശ്രദ്ധിക്കുക വെർബ് പറയുമ്പോൾ എന്ത് നോക്കാം ഇത് ഇതില്ല തെറ്റ് നോക്കാം ഗോ എന്ന് പറയുന്നതാണ് പ്ലൂറൽ ഗോസ് എന്ന് പറയുന്നതാണ് സിംഗുലർ എസ്സിൽ അവസാനിക്കുന്ന എല്ലാ വെർബും എന്താണ് സിംഗുലർ ആണ് അതും കൂടെ മനസ്സിലാക്കാം വേറെ ഒന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി നോക്കും ലുക്ക് ലുക്സ് ലുക്ക് ലുക്സ് ഏതാ ഒന്ന് പറഞ്ഞേ ലുക്ക് ഏതാണ് ലുക്ക് ലുക്ക് എന്ന് പറയുന്നതാണ് പ്ലൂറൽ ആണ് ലുക്സ് എന്ന് പറയുന്നത് സിംഗുലർ ലുക്ക് എന്ന് പറയുന്ന പ്ലൂറൽ ആണ് ലുക്സ് എന്ന് പറയുന്നതാണ് സിംഗുലർ തെറ്റിപ്പോകരുത് ഏതിലാണ് നമ്മൾ ഇത് പറയുന്നത് വെർബിലാണ് പറയുന്നത് അപ്പൊ എസ്സിൽ അവസാനിക്കുന്ന എല്ലാം എന്താണ് സിംഗുലർ ആണ് കൺസിഡേഴ്സ് എ വെർബ് വെർബാണെങ്കിൽ
ഓക്കെ ക്ലിയർ ആയല്ലോ. അപ്പൊ രണ്ട് പോയിന്റ് നമ്മൾ ഇന്ന് ഇപ്പൊ പറഞ്ഞോളൂ, രണ്ട് പോയിന്റ് പറഞ്ഞു. ഏതൊക്കെയാണ് രണ്ട് പോയിന്റ്? ടെൻസില് ചേഞ്ചസ്, റിപ്പോർട്ട് ഓഫ് സ്പീച്ചില് ടെൻസിലെ ചേഞ്ചസില് രണ്ടെണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ആണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ എന്താക്കി മാറ്റണം? സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താക്കി മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റണം. സിമ്പിൾ പ്രസന്റിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമുല അറിയാം, പ്രസന്റ് കണ്ടിന്യൂസ് അറിയാം, പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് അറിയാം. ക്ലിയർ ആയല്ലോ. അപ്പൊ എത്രയും ഒന്ന് നന്നായിട്ട് നോക്കാം. ഇത്രയും നോക്കുമ്പോൾ എന്തും കൂടെ നോക്കണം? ഗോയും ഗോസിന്റെ ആ ഒരു ചേഞ്ചസും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഗോ എന്ന് പറയുന്നത് ടു, ഡസ് ഗോസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അടുത്തതിലേക്ക് പോകണം.